Hi friends, welcome back to Vismith Vision. So, this video will share plus 2 in the say improvement exam June like start am born. So, adine ninge engane etto eluppathil ninge nalla score vaanga endana ee video lode share cheyindu. So, ee video ninge improvement say exam ke ezhudayirikkunna vidyarthikalukku valare useful aayirikkum. So, video like nokka. So, first of all, ningal ee plus 2 ne ippa ninge fail aayinde main reason ennu vechale ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ ഇയറിൽ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ബുക്സൊക്കെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പോർഷൻസൊന്നും കവർ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഇനിയും ദിവസങ്ങളില്ലേ, ഇനിയും മാസങ്ങളില്ലേ എന്നൊക്കെ ഓർത്ത് ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ബുക്സൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. ആൻഡ് ഈവൻ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഫിസിക്സിന് തന്നെ ഓൾ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പോലും അറിയാത്ത വിദ്യാർത്ഥികളും ഉണ്ടാകാം. സോ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ജൂണിലാണ് നിങ്ങളുടെ എക്സാമിന് സെയിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം ഇല്ല, സോ ആ ഗ്യാപ്പിലുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ പാസ്സാകാൻ വേണ്ടി മിനിമം മാർക്ക് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ടാകും. സോ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തുറന്ന് നോക്കിയാൽ ഒത്തിരി, ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഡെറിവേഷൻ കുറേ ബ്രീഫായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾക്ക് വായിച്ചെല്ലാം മനസ്സിലാക്കാൻ തന്നെ കുറേ ടൈം എടുക്കും. സോ അതൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്സ്, നിങ്ങൾക്കൊരു മിനിമം പാസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. സോ ഫിസിക്സിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഇയറിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം കൗണ്ട് ചെയ്ത് നോക്കുക. ആ ചാപ്റ്റേഴ്സിൽ ഏത് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് നിങ്ങൾ ആദ്യം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് വൺ മോർ തിങ്, ഇപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ചാപ്റ്റർ നിങ്ങൾ നോക്കി വെച്ചതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് തന്നെ ഒത്തിരി ഡെറിവേഷൻസ്, ഇപ്പോൾ ഫിസിക്സിൽ തന്നെയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സ് അല്ല ഏത് സബ്ജക്റ്റ് എടുത്താലും അതിലൊരു കോർ കണ്ടൻ്റ് ഉണ്ടാവും. അതായത് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 6 മാർക്കിൻ്റെയൊക്കെ കുറേ ഡെറിവേഷൻസ് ഉണ്ട് ഫിസിക്സിൽ. സോ ആൻഡ് ഈവൻ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. സോ അതൊക്കെ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. സോ അതൊക്കെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏറ്റവും മാർക്ക് കൂടിയ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഡെറിവേഷൻസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ആ ക്വസ്റ്റ്യൻസ്, ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി അതൊരു 8 ലൈൻസ് ഉള്ള ഡെറിവേഷൻ ആയിരിക്കാം. നിങ്ങൾ ചെയ്ത് ഇപ്പോൾ ഒരു 4 ലൈൻ നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നിങ്ങളൊന്ന് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്പം നമുക്ക് മനസ്സിലാവും, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, എല്ലാം ബ്ലാങ്ക് ആയിപ്പോൾ. അതൊക്കെ നമുക്കറിയാം, പക്ഷെ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങളത് പഠിച്ചു തുടങ്ങുക. സോ അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ സിമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, മേ ബി സിമ്പിൾ ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. സോ അതല്ല, ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പ്രീവിയസിൽ നിന്നും. സോ ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നല്ലപോലെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രീവിയസ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ കൂടുതലില്ല. സോ ഇത്രയും ഒരു ചെറിയ ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നിങ്ങൾ ബ്രീഫായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഷോർട്ട് നോട്ടാക്കിയോ അല്ലെങ്കിൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നോക്കിയോ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയോ ഡെറിവേഷൻസ് നോക്കിയോ പഠിക്കുകയാണ് ഏറ്റവും അധികം ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം. സോ ഇഫ് യു ഫോളോ ദിസ് സ്റ്റെപ്സ്, ഐ എം ഷുവർ ദാറ്റ് ഈ അപ്കമ്മിങ് ആയിട്ടുള്ള സേ എക്സാം നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റും. സോ മിനിമം മാർക്കല്ല, മേ ബി ഒരു ഫുൾ മാർക്സോടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങളീ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സേ എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമൊക്കെ എഴുതാനിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.